ഫ്രണ്ട്സ് നമുക്ക് സാമ്പാർ പൊടി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. വീട്ടിൽ നമുക്ക് സാമ്പാർ പൊടി ഉണ്ടാക്കുക. ഈ കടയിൽ നിന്ന് മേടിക്കുന്ന നമ്മൾ സാമ്പാർ പൊടിയുടെ രസമില്ല, നമ്മൾ ഈ എന്താ പൊടി പോകെ പോലെ ഇരിക്കണം. അപ്പം നമുക്ക് ഒറിജിനൽ നമുക്ക് വീട്ടിലുണ്ടാക്കാം. സാമ്പാർ പൊടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, വയ്ക്കാം, കുറച്ചാളത്തേക്ക് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. ഇതിനെന്തെല്ലാം വേണം നോക്കാം. അപ്പോൾ ഞാനൊരു 15 കാശ്നൂള് എടുത്തിട്ടുണ്ട്, 15 എരിവുള്ള വറ്റൽമുള്ള എടുത്തിട്ടുണ്ട്, രണ്ട് ഉപ്പോപ്പാണ് ഇതിലുള്ളത്. ഇപ്പം നമുക്ക് ഞാൻ ഒരു കപ്പ് മല്ലി, മുഴുവൻ മല്ലി എടുത്തിട്ടുണ്ട്, കഴിക്കുന്നിട്ട് ഉണക്കിയെടുക്കുക. അതേ എടുത്തെടുക്കണത്. പിന്നെ നമുക്കൊരു 1/2 ടേബിൾ സ്പൂണ് തുവരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്, ഒരു 2 ടേബിൾ സ്പൂണ് കടലപ്പരിപ്പ്, 1/2 ടേബിൾ സ്പൂണ് ഉഴുന്നും പരിപ്പ്, ഒരു 1 ടേബിൾ സ്പൂണ് ഉലുവ, 1 ടേബിൾ സ്പൂണായിട്ട് ഉലുവ, 1 സ്പൂണ് ജീരകം, 1 സ്പൂണ് കുരുമുളക്, 1 ടേബിൾ സ്പൂണ് അരി. നമ്മൾ മട്ടയിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ 1 കഷ്ണം കായം, നല്ല കട്ടക്കായാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇത്രയുള്ള കായം കഷ്ണം എടുത്തിരിക്കുന്നത്. ശരിക്കൊരു നെല്ലിക്കയുടെ വലിപ്പം ഉരുട്ടി കഴിഞ്ഞാൽ ഇത് ചെറുതാക്കി നമുക്ക് പീസാക്കിയിട്ട് വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ അതെ, ഇത്രയുള്ള പീസ് എടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ 4-5 എതൽ വേപ്പില, അത് കഴിഞ്ഞ് നമുക്ക് ഇതെടുത്തേക്ക് അല്ലി തിരിച്ചു വയ്ക്കുന്നത് ഇതുപോലെ. പിന്നെ 1 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇപ്പം നമുക്ക് വേണ്ടത്. ചെറിയ ചെറിയ പീസാക്കിയ വേഗം നമുക്ക് പൊടിക്കാൻ എളുപ്പത്തിന് വറുത്തെടുക്കാൻ പറ്റും. ചെറിയ പീസാക്കിയ വേഗം നമ്മുടെ ചൂടായി കിട്ടും. അതുപോലെ ചെറുതാക്കി കട്ട് ചെയ്താൽ പെട്ടെന്ന് നമുക്ക് ചൂടാക്കി എടുക്കാൻ പറ്റും. ആ ഒരു കഷ്ണം ഉണ്ടായ ചെറുതാക്കി കട്ട് ചെയ്ത് എടുത്താണത്. നമ്മളത് ചീഞ്ചടി വെച്ചിട്ടുണ്ട്. ചൂടായി കഴിഞ്ഞ് ലോ ഫ്ലെയിമിലുണ്ട് കേട്ടോ. നമുക്ക് ആദ്യം നമുക്ക് ഈ മുളകും കൂടെ വറുത്ത് മാറ്റിയെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ചൂടാക്കി കേട്ടോ. ചൂടാവട്ടെ. നമുക്ക് വറുത്ത് കഴിയുമ്പോൾ ഇതുപോലെ നന്നായിട്ട് വീർത്ത് വരും കേട്ടോ. അതെ, അപ്പോൾ നമുക്ക് മുളക് വറുത്തൊക്കെ മാറ്റിയെടുക്കുക. ചൂടാക്കിയിട്ടുണ്ട്, അത് മാറ്റി ഒരു പാത്രത്തിലേക്ക് മാറ്റും. മല്ലിയിട്ട് ചൂടാക്കി എടുക്കുക. നമ്മുടെ മല്ലിയും ഒന്ന് ചൂടാക്കി എടുക്കുക. മീഡിയം ഫ്ലെയിമായിട്ടാണ് കേട്ടോ. അതെ, മല്ലി നല്ല ചൂടാകുമ്പോൾ ഇതുപോലെ പൊട്ടുവിട്ടതേണ്ട. നല്ല മല്ലി ചൂടായിരുന്ന അപ്പം ചെയ്ത് വേറെ പ്ലേറ്റിലേക്ക് പാത്രത്തിലേക്ക് കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. ഒന്ന് പതുക്കെ ചൂടാവട്ടെ, അപ്പോൾ ഞാൻ കൂടുതൽ പരിപ്പിട്ട് കൊടുക്കും. നമ്മളെല്ലാം മീഡിയം ഫ്ലെയിമിലിടണം. ഇടയ്ക്ക് ലോ ഫ്ലെയിമിലാക്കി ആക്കണം. കൂടുതൽ ചൂട് വരുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് ആക്കണം കേട്ടോ. മാറ്റി പറ്റിയിട്ട് കൊടുക്കുക. നമുക്ക് അതിലേക്ക് ഉഴുന്നും പരിപ്പിട്ട് കൊടുക്കും. ബോളം ഇട്ട് എടുത്തിരിക്കണം ഉഴുന്നിൻ്റെ. അത് കഴിയുമ്പോൾ നമ്മുടെ തുവരപ്പരിപ്പിടാം. ആദ്യം കടലപ്പരിപ്പ്, പിന്നെ ഉഴുന്നും പരിപ്പ്, പിന്നെ നമ്മുടെ തുവരപ്പരിപ്പ്. നല്ല മണം വരും കേട്ടോ. അപ്പോൾ നമുക്കറിയാം ചൂടായിരുന്നു കേട്ടോ. ഇങ്ങനെ വറുക്കുമ്പോൾ നല്ല മണം വരും. പരിപ്പൊക്കെ വറുക്കുമ്പോൾ നല്ല മണം വരും. പിന്നെ നമുക്ക് ഇത് മാറ്റാം. നമുക്കിവിടെ ഉലുവിടാൻ ഒന്നാ ചൂടാക്കുക. നമുക്ക് ജീരകം ഇട്ട് കൊടുക്കാം. നല്ല ജീരകം കേട്ടോ, ചെറിയ ജീരകം. നമുക്ക് മാറ്റാം. പരിഗിന് പൊട്ടുവിട്ടോ. അത് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് എടുക്കാം. രണ്ട് നന്നായിട്ട് പൊട്ട് വേണം. അപ്പം നമുക്കത് മാറ്റാം. പഴം ഞാൻ പറഞ്ഞില്ല, ചെറിയ പീസ് പീസാക്കി ഇടാം. അപ്പം പെട്ടെന്ന് നമുക്ക് ചൂടാക്കി എടുക്കാൻ പറ്റും കേട്ടോ. പഴം പതുക്കെ പൊക്കെ നമുക്ക് ചൂടാക്കി എടുക്കാം കേട്ടോ. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് പതുക്കെ ചൂടാക്കാം. ചിങ്ങനെ ചൂടുള്ളതുകൊണ്ട് വരുന്ന പെട്ടെന്ന് ചൂടായിട്ട് ഇക്കൊണ്ട് നമുക്ക് ഇതുപോലെ ഞാൻ ഞെക്കി നോക്കാം. ഞങ്ങാണെങ്കിൽ ഒന്നുകൂടി നിങ്ങൾ പതുക്കെ പതുക്കെ ഒന്നുകൂടി ഇതിൻ്റെ ഞെക്കിട്ട് കൊടുക്കുക, അമർത്തി കൊടുക്കുക, എന്നിട്ട് പതുക്കെ പിന്നെ ഒന്ന് ചൂടാക്കുക. അങ്ങനെ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞെക്കി നോക്കുക. ഞങ്ങാതെ ആകുമ്പോൾ നമുക്ക് പൊടി ഇതിനെ വേണ്ട, ഇങ്ങനെ പൊടിയും. അപ്പോൾ ആയിട്ടുണ്ട് വേണ്ട. ഒന്നും കൂടി ഇതിങ്ങനെ ഞെക്കി ഇങ്ങനെ കൈകൊണ്ട് നോക്കുക. ഞങ്ങാണെ ആയിട്ടില്ല. ഒന്നുകൂടി പതുക്കെ നോക്കിയിട്ട് ചൂടാക്കി ചൂടാക്കി എടുക്കുക. പൊടിയുടെ സമയം വരെ പതുക്കെ പതുക്കെ ചൂടാക്കിയിട്ടുണ്ട്. സൗണ്ട് വേണ്ട, നമ്മളിതുപോലെ സൗണ്ട് കേൾക്കും. ആകുമ്പോൾ നമ്മളിങ്ങനെ കത്തുമ്പോൾ സ്റ്റിക്കൊണ്ട് കുത്തുമ്പോൾ വേണം, നമ്മൾ സൗണ്ട് കേൾക്കും. നമ്മളുടെ കായമായിട്ട് നമുക്കൊന്ന് മാറ്റാം.
നമ്മുടെ വേപ്പില ഫ്രൈ ചെയ്തെടുക്കുക. ഇതെല്ലാം ചൂടാറിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് എല്ലാം ചൂടാറിട്ട് കായ സെപ്പറേറ്റ് ചെയ്ത് പൊടിച്ചെടുക്കാം കേട്ടോ. ചെറിയ മിക്സി ജാറിലിട്ട് നമുക്ക് കായ പൊടിച്ചെടുക്കാം. നന്നായിട്ട് ഇതായിട്ട് കായവേ നമുക്ക് നന്നായിട്ട് പൊടിയുണ്ടോ. അപ്പം നന്നായിട്ട് ഇതേ പൊടിച്ചെടുക്കില്ല. ഇതുപോലെ കേട്ടോ കായ. അപ്പം ആദ്യം നമുക്ക് കായം പൊടിച്ചെടുക്കാം. നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതെ കണ്ടോ. നമ്മൾ വറുത്ത് വെച്ചാൽ എല്ലാം കൂടി കൂടി പൊടിക്കുക. പൊടിക്കുന്ന സമയത്ത് നമുക്ക് ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി ഇടണം. 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി ഇടണം കേട്ടോ. ഇതും കൂടി ഇട്ടിട്ട് പൊടിക്കണം. അപ്പോൾ നമുക്ക് വലിയ മിക്സർ ജാറാണെങ്കിൽ നമ്മൾ എല്ലാവരും ഒരുമിച്ച് പൊടിക്കാം, അല്ലെങ്കിൽ 2 ഡ്രിപ്പായിട്ട് പൊടിക്കാം. മുളക് ഇടുക, വേപ്പില, കുരുമുളക്, അരി വറുത്തത്, കടലപ്പരിപ്പ്, തോരപ്പരിപ്പ്, ഉഴുന്നപ്പരിപ്പ്, ജീരകം, ഉലുവ, മല്ലി എല്ലാം കൂടി ഇട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. എല്ലാം ഇട്ടിട്ട് നമ്മുടെ മഞ്ഞൾപ്പൊടി കൂടി ഇടാം. പൊടിച്ചെടുക്കുക. നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് പൊടിക്കാം. ഇപ്പം നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് പൊടിക്കണം. അവിടെ നന്നായിട്ട് പൊടിഞ്ഞിട്ടിട്ടുണ്ട്. ഇപ്പം കാണാമല്ലോ നമുക്ക്. അതെ, ഇനി അതിന് പൊടിക്കണം. നമ്മളെ കായം പൊടിച്ചിട്ടില്ലേ, വേണമെങ്കിൽ ഒരുമിച്ചിട്ട് പൊടിക്കാണ്ട് സെപ്പറേറ്റ് പൊടിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇനി വേണമെങ്കിൽ അതും കൂടി കൂടി ഒന്നും കൂടി ഇട്ടിട്ട് ഒന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്നും കൂടി പൊടിച്ചെടുക്കാം. ഒന്ന് ഇറക്കിയെടുക്കാം. അപ്പം എല്ലാവരും മിക്സ് ആയിക്കോളൂ. കായ അതിലിട്ട് പൊടിക്കാമായിരുന്നു, ചെയ്തില്ലപ്പോട്ട് ഒന്നുകൂടി ഇവിടെ പൊടിച്ചെടുക്കും. സാമ്പാർ പൊടി നന്നായിട്ട് പൊടിഞ്ഞിട്ടിട്ടുണ്ട്. സാമ്പാർ പൊടി റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലാക്കിയിട്ട് ടിന്നിലിട്ട് അടച്ചു വെക്കാം. കുറേ നാളിരിക്കും കേട്ടോ അത്. നമുക്കത് ടിന്നിലിട്ട് കുറേ നാളിരിക്കും. നമുക്ക് അപ്പോൾ നമ്മുടെ സാമ്പാർ പൊടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ എങ്ങനെ പൊടിക്കുന്നത്. ഇപ്പോൾ കാണിച്ചു തന്നില്ല, അതേപോലെ പൊടിക്കുക. നല്ല ടേസ്റ്റാണ്. നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന സാമ്പാർ പൊടി കൂട്ടല്ല, നമുക്ക് വീട്ടിലുണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഗുണമുണ്ടാവും. അപ്പോൾ ഇതിട്ട് കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് സാമ്പാറിന്. അപ്പോൾ നിങ്ങളിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക.